മലയാളത്തിലെ ഏറ്റവും ജനപ്രിയനായ ചലച്ചിത്ര ഗാന രചയിതാവും കവിയും തിരക്കഥാകൃത്തുമായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി. ഇന്ത്യൻ പെർഫോമൻസ് റൈറ്റ്സ് സൊസൈറ്റിയുടെ മലയാള വിഭാഗം ഡയറക്ടറായും കേരള കലാമണ്ഡലം, കേരള ലളിതകലാ അക്കാദമി എന്നിവയുടെ ഭരണസമിതി അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചു. കോഴിക്കോട് സ്വദേശിയായിരുന്ന ഗിരീഷ് 1989 പുറത്തിറങ്ങിയ എൻക്വയറി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിക്കൊണ്ടാണ് മലയാള ചലച്ചിത്ര ഗാനശാഖയിലേക്ക് കാൽവെക്കുന്നത്. മികച്ച ഗാനരചയിതാവിനുള്ള കേരള സർക്കാരിന്റെ പുരസ്കാരം 7 തവണ ഏറ്റുവാങ്ങി. ചുരുങ്ങിയ കാലയളവിൽ ഏറ്റവും അധികം ഗാനങ്ങൾ മലയാള സിനിമയിൽ രചിച്ച ബഹുമുഖ പ്രതിഭ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടു. ജ്യോതിഷം, വൈദ്യം, വ്യാകരണം തുടങ്ങിയ വിഷയങ്ങളിൽ പണ്ഡിതനായിരുന്ന പുളിക്കൂൽ കൃഷ്ണപണിക്കരുടെയും കർണാടക സംഗീത വിദൂഷിയായ മീനാക്ഷി അമ്മയുടെയും മകനായി 1961 മെയ് 1 കോഴിക്കോട് ജില്ലയിലെ പുത്തഞ്ചേരിയിൽ ജനനം. സർക്കാർ LP സ്കൂൾ പുത്തഞ്ചേരി, മൊടക്കല്ലൂർ UP സ്കൂൾ, ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട് എന്നിവിടങ്ങളിൽ പഠനം. പുത്തഞ്ചേരി ഗ്രാമത്തിലെ ബാലസംഘത്തിലെ സജീവ അംഗമായിരുന്നു ഗിരീഷ്. ചെറിയ പ്രായത്തിൽ തന്നെ മലയാള സാഹിത്യത്തിലേക്ക് ആകൃഷ്ടനായിരുന്നു. സാംസ്കാരിക കൂട്ടായ്മയായ ചെന്താര പുത്തഞ്ചേരിയുടെ സജീവ അംഗമായും പ്രവർത്തിച്ചു. ചെന്താര കൂട്ടായ്മയുടെ നാടകങ്ങൾ രചിച്ചതും സംവിധാനം ചെയ്തതും ഗിരീഷായിരുന്നു. 14 വയസ്സിൽ ആദ്യ കവിത ചെന്താരയുടെ മോചനം എന്ന മാഗസീനിൽ പ്രസിദ്ധീകരിച്ചു. പഠനകാലത്ത് കോഴിക്കോട് ആകാശവാണി, HMV, തരംഗിണി, മാഗ്ന സൗണ്ട്സ് എന്നീ റെക്കോർഡിംഗ് കമ്പനികൾക്കു വേണ്ടി ലളിതഗാനങ്ങൾ എഴുതിക്കൊണ്ടാണ് ഈ രംഗത്തേക്കുള്ള ചുവടുവെപ്പ്. 1989 UV രവീന്ദ്രനാഥ് സംവിധാനം ചെയ്ത എൻക്വയറി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയാണ് ചലച്ചിത്ര ഗാന രംഗത്തേക്ക് വരുന്നത്. എന്നാൽ ആ ഗാനങ്ങൾ വേണ്ടത്ര ജനശ്രദ്ധ നേടിയില്ല. 1992 രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ജയരാജ് സംവിധാനം ചെയ്ത ജോണി വാക്കർ എന്ന ചിത്രത്തിലെ ശാന്തമീ രാത്രിയിൽ എന്ന ഗാനം ഏറെ ജനശ്രദ്ധ ഏറ്റുവാങ്ങി. 344 ചിത്രങ്ങളിലായി 1600+ ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 7 തവണ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച ചലച്ചിത്ര ഗാന രചയിതാവിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. മേലെ പറമ്പൽ ആൺവീട്, ഇക്കരയാണെന്റെ മാനസം, പല്ലാവൂർ ദേവനാരായണൻ, വടക്കുന്നാഥൻ, അടിവാരം, ഓരോ വിളിയും കാതോർത്ത്, കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക് എന്നീ ചിത്രങ്ങൾക്ക് കഥയും, വടക്കുന്നാഥൻ, പല്ലാവൂർ ദേവനാരായണൻ, കിന്നരിപ്പുഴയോരം, ബ്രഹ്മരക്ഷസ് എന്നീ ചിത്രങ്ങൾക്ക് തിരക്കഥയും രചിച്ചു. അവസാന കാലത്ത് സ്വന്തം തിരക്കഥയിൽ രാമൻ പോലീസ് എന്ന പേരിൽ മോഹൻലാലിനെ നായകനാക്കി ഒരു ചിത്രം സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു ഗിരീഷ്. 1995, 97, 99, 2001, 2002, 2003, 2004 എന്നീ വർഷങ്ങളിൽ മികച്ച ഗാനരചയിതാവിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹം ഏറ്റുവാങ്ങി. 2010 ഫെബ്രുവരി 10 മസ്തിഷ്ക രക്തസ്രാവത്തെ തുടർന്ന് കോഴിക്കോട്ടെ മിംസ് ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു.